ഇന്ത്യയ്ക്ക് പുറത്തുള്ള ആദ്യ മിഷണറീസ് ഓഫ് ചാരിറ്റി ഭവനത്തിന്റെ സഹസ്ഥാപക അന്തരിച്ചു. ഇന്ത്യയ്ക്ക് പുറത്തുള്ള ആദ്യ മിഷണറീസ് ഓഫ് ചാരിറ്റി ഭവനം മദർ തെരേസയ്ക്കൊപ്പം സ്ഥാപിച്ച സിസ്റ്റർ മരിയ റൊസാരിയോ അന്തരിച്ചു. വെനിസ്വേലിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് ആണ് സിസ്റ്റർ റൊസാരിയോയുടെ മരണം അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പ് പുറപ്പെടുവിച്ചത്. 50 വർഷത്തിലേറെയായി മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഇന്ത്യയ്ക്ക് പുറത്തുള്ള ആദ്യ ഭവനമായ വെനിസ്വേലയിലെ കൊക്കോറട്ടയിലുള്ള കാസാഡേല കാറിഡാഡിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു 88 വയസ്സുള്ള സിസ്റ്റർ റൊസാരിയോ. ജാർഖണ്ഡ് സംസ്ഥാനത്തെ ചെയിൻപൂരിന് സമീപമുള്ള ഒരു കർഷക ഗ്രാമത്തിലാണ് സിൽവിയ ടോപ്പോ എന്ന സിസ്റ്റർ മരിയ റൊസാരിയോയുടെ ജനനം. 6 പെൺകുട്ടികളുള്ള കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു സിൽവിയ. ജെസ്യൂട്ട് മിഷണറിമാരുടെ ജീവിതത്തിൽ ആകൃഷ്ടരായാണ് ഇവരുടെ കുടുംബം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. സഹോദരിമാരെല്ലാം കൃഷിയിൽ വ്യാപൃതരായപ്പോൾ സിൽവിയ മാത്രം ഉർസലൈൻ കോൺവെന്റ് സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കുകയും ടീച്ചറായി ജോലി നേടുകയും ചെയ്തു. ഈ സമയത്താണ് ഒരു സിസ്റ്റർ കൊൽക്കത്തയിലെ തെരുവുകളിൽ നടത്തുന്ന ഉപവി പ്രവർത്തനങ്ങളെക്കുറിച്ച് സിൽവിയ കേട്ടത്. ഇടവക വികാരിയുടെ സഹായത്തോടെ കൊൽക്കത്തയിലെത്തി മദർ തെരേസയെ കണ്ട സിൽവിയ 1955 May 31 മരിയ റൊസാരിയോ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയിൽ ചേർന്നു. 1965 മദർ തെരേസയോടൊപ്പം വെനിസ്വേലെത്തിയ സിസ്റ്റർ റൊസാരിയോ കൊക്കോറോട്ടയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഭവനം സ്ഥാപിച്ചു. 10 വർഷമായി കൊക്കോറോട്ടയിലെ മദർ തെരേസയുടെ നാമത്തിലുള്ള തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചുമതല വഹിച്ചിരുന്നതും സിസ്റ്റർ റൊസാരിയോ ആയിരുന്നു.